തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. നഗരപ്രദേശങ്ങളിലും നഗരത്തിനകത്തും പുറത്തും സർവീസുകൾ നടത്തുന്നില്ല. KSRTC സർവീസും കുറവാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് അനന്തു രാമചന്ദ്രൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പ്രാദേശിക ഇടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് എത്തുന്നത് പ്രൈവറ്റ് ബസ്സുകൾ കേന്ദ്രീകരിച്ചാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസ് ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം തമ്പാനൂരും പാളയത്തും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കിഴക്കേക്കോട്ടയിലും ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ സർവീസ് നടത്താതെ കൊണ്ട് തന്നെ KSRTC സർവീസ് കൂട്ടുമെന്ന് പറയുന്നത്, പക്ഷേ അതും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ജോലിക്ക് നഗരത്തിലേക്ക് എത്തുന്നവരും പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പ്രാദേശിക ഇടങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടേക്കൊക്കെ തന്നെ മടങ്ങി പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല സ്ഥാപനങ്ങളും മടങ്ങി കിടക്കുകയാണെങ്കിലും സർക്കാർ ഓഫീസുകൾ തന്നെ 50% ജോലിക്കാരെ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടങ്ങളിലേക്ക് എത്താനുള്ള ആളുകളുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആദ്യ ദൃശ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു കാണിക്കുന്നത് പോലെ തന്നെ കിഴക്കേക്കോട്ടയാണിത്. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്ന ഏരിയയാണ്. ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോവുകയും കൊണ്ടിറക്കുകയും ചെയ്യുന്ന ഇടം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു പ്രൈവറ്റ് ബസ് പോലും ഈ റോഡിലൂടെ ഓടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം. അതോടൊപ്പം തന്നെ രാവിലെ സമയങ്ങളിൽ, അതായത് 9 മണി സമയത്തൊക്കെ തന്നെ വലിയ തിരക്ക് ഈ ഇടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ആളുകളുടെ തിരക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ് കൂടി സർവീസ് നടത്താത്ത ഒരു സാഹചര്യത്തിൽ അത്യന്തം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് നേരിടുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ യാത്രക്കാർ പലരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ പ്രൈവറ്റ് ബസ് ഇല്ല, വലിയ ബുദ്ധിമുട്ടാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതുപോലെയാണ് എല്ലാവരുടെയും പ്രതികരണം. KSRTC സർവീസ് നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ അളവ് കുറവാണ്, അതായത് സർവീസുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ബസ്സുകൾ കൂടി ഇല്ലാതാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകൾ. കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് അനന്തു രാമചന്ദ്രൻ തയ്യാറാക്കിയത്.